നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് തവണ തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നമുക്ക് ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല. കാരണം നമുക്ക് ചുറ്റുമുള്ള പല ആളുകളും ഭാഗ്യമുള്ളതിന്റെ പേരിൽ മാത്രം രക്ഷപ്പെടുന്നതും നമുക്കതില്ലാത്തതിന്റെ പേരിൽ പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയാതിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഭാഗ്യ നിർഭാഗ്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും നമുക്ക് ചുറ്റുമുള്ളവരിൽ കൂടുതലും. അപ്പൊ ശരിക്കും ഈ ഭാഗ്യം നിർഭാഗ്യമൊക്കെ ഉണ്ടോ? ഇതിനെ മനഃശാസ്ത്രജ്ഞന്മാർ എങ്ങനെയാണ് കാണുന്നത്? അവരുടെ അഭിപ്രായത്തിൽ എന്താണ് ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ? ഇത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഭാഗ്യം നിർഭാഗ്യം ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു കഥയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എറിക് എന്ന് പറയുന്ന 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട നായക്കുട്ടിയാണ് നോവ. ഇവര് രണ്ടുപേരും കൂടി ഒരു ദിവസം വൈകുന്നേരം ഒന്ന് ചുമ്മാ നടക്കാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ സാധാരണഗതിയിൽ നോവ എന്ന് പറയുന്ന നായക്കുട്ടി വളരെയധികം അനുസരണയുള്ള നായക്കുട്ടി ആയതുകൊണ്ട് തന്നെ അവനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, ആ കാര്യം എറിക്കിന് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇവരുടെ മുന്നിലേക്ക് ഒരു മുയൽ എടുത്തു ചാടിയത്. ഈ മുയലിനെ കണ്ടതോടുകൂടി നോവയ്ക്ക് ആകപ്പാട് ഒരു വെപ്രാളാവുകയും മുയലിന്റെ പുറകെ ഓടാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. എറിക്ക് വിളിച്ചിട്ടൊന്നും നോവ നിന്നില്ല. നോവ ഈ മുയലിന്റെ പുറകെ ഓടിക്കൊണ്ടേയിരുന്നു. പക്ഷേ മുയൽ ആരാള്? മുയൽ എവിടേക്കോ പോയി ഒളിച്ചു. നോവ അതിന്റെ പുറകെ പോയി. ഒടുക്കം നോവയെ തന്നെ കാണാതായി. എറിക്ക് ഒരുപാട് അന്വേഷിച്ചിട്ട് നോവയുടെ ഒരു വിവരവും കിട്ടിയില്ല. അവസാനം എറിക്ക് നോവയെ കിട്ടാതെ, നോവ ഇല്ലാതെ തനിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി ഒരുപാട് വിഷമിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു, എന്നിട്ട് നോവയുടെ ഒരു വിവരവുമില്ല. നോവ തിരിച്ച് വീട്ടിലേക്ക് എത്തിയില്ല. എറിക്കിന് ഭയങ്കര വിഷമമായിരുന്നു. എറിക്കിന് ഭക്ഷണം കഴിക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 10 ദിവസങ്ങൾക്ക് ശേഷം ഒരു പെൺകുട്ടി എറിക്കിന്റെ വീട്ടിലേക്ക് വരുന്നത്. അവൾ ഒറ്റയ്ക്കായിരുന്നില്ല, അവളുടെ കൂടെ നോവയും ഉണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം എറിക്കിനെ നേരിട്ട് കണ്ട നോവ പാലാട്ടിയും മുട്ടിയുരുമ്മയും ഒക്കെ അവന്റെ സ്നേഹം ഒരുപാട് പ്രകടിപ്പിച്ചു. ഏതായാലും നോവയെ തിരിച്ചു കൊണ്ടെത്തിച്ച ആ പെൺകുട്ടിയുടെ പേര് വിവരങ്ങളൊന്നും ചോദിക്കാനായിട്ട് എറിക്ക് മറന്നില്ല. ആ പെൺകുട്ടിയുടെ പേര് വെനേസ എന്നായിരുന്നു. അങ്ങനെ അവർ പരിചയപ്പെട്ടു. ആ പരിചയം പതുക്കെ പതുക്കെ നല്ലൊരു സുഹൃത്ത് ബന്ധത്തിലേക്കും പിന്നീട് അതിനുശേഷം പ്രണയത്തിലേക്കും വഴിവെച്ചു. തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഈ ഒരു വലിയ മാറ്റത്തിൽ എറിക്കിന് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. എറിക്ക് ആലോചിച്ചപ്പോൾ, വെറുതെ ഞാനും നോവയും കൂടി ആ വൈകുന്നേരം അതേ സമയത്ത് നടക്കാൻ ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ് ആ മുയല് കറക്റ്റ് സമയത്ത് അവിടെ വന്നത്. ആ മുയല് കറക്റ്റ് സമയത്ത് അവിടെ വന്നതുകൊണ്ടാണ് നോവയ്ക്ക് പെട്ടെന്ന് മുയലിന്റെ പുറകെ ഓടാൻ തോന്നിയതും നോവ മിസ്സായതും. നോവ അങ്ങനെ മിസ്സായതുകൊണ്ട് മാത്രമാണ് വെനേസ എന്നെ നോവയെ കണ്ടെത്തി വീട്ടിലെത്തിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പക്ഷേ ആ മുയല് നോവയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് ചാടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നോവ മിസ്സാകുമായിരുന്നില്ല. അതുപോലെ തന്നെ വെനേസ എനിക്ക് കിട്ടുമായിരുന്നില്ല. അന്ന് നോവയെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ കരുതി എനിക്ക് ബാഡ് ലക്ക് ആണെന്ന്. പക്ഷെ ആ സംഭവങ്ങളാണ് എനിക്ക് വനേസയെ കിട്ടാനായിട്ടുള്ള കാരണമായത്. എനിക്ക് ശരിക്കും ബാഡ് ലക്ക് അല്ല, എനിക്ക് ഗുഡ് ലക്ക് ആണ് എന്ന് എറിക്ക് പറയാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ എറിക്കും വനേസയും കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ വനേസയുടെ പേരൻസിനോട് സംസാരിക്കാൻ വേണ്ടി എറിക്കിനെ വനേസനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ വനേസയ്ക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഫ്ലവർ ബൊക്കെ ഒക്കെ ആയിട്ട് എറിക്ക് ഡ്രൈവ് ചെയ്ത് വനേസരെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു ആക്സിഡന്റ് ഉണ്ടായത്. ചോരയിൽ കുളിച്ച് ബോധം പോകാറായ എറിക്കിന്റെ മനസ്സ് മുഴുവൻ ഈ ഒരു ചിന്തയായിരുന്നു. എന്ത് തന്നെ ഞാൻ വെനേസയുടെ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ദുരന്തം വന്നത്. ഞാൻ എന്ന് മരിച്ചു പോയെങ്കിൽ അതിന് ഉത്തരവാദി ആ മുയലാണ്. ആ മുയല് അന്ന് നോവയുടെ ഫ്രണ്ടിലോട്ട് എടുത്ത് ചാടിയതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ അപകടം വന്നത്. ബോധം വന്നപ്പോൾ എറിക്ക് ഹോസ്പിറ്റലിലായിരുന്നു. ഡോക്ടർ എറിക്കിനോട് പറഞ്ഞു, ഒരു ഗുഡ് ന്യൂസും ഉണ്ട്, ഒരു ബാഡ് ന്യൂസും ഉണ്ട്, ഏതാണ് ഞാൻ ആദ്യം പറയേണ്ടത്? ഇത് കേട്ട് പരിഭ്രാന്തനായിട്ടുള്ള എറിക്ക് പറഞ്ഞു, ആദ്യം ബാഡ് ന്യൂസ് തന്നെ പറഞ്ഞോളൂ ഡോക്ടറിന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ആക്സിഡൻ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ തല സ്കാൻ ചെയ്തിരുന്നു. ആ സ്കാൻ ചെയ്ത സമയത്ത് നിങ്ങളുടെ തലയിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അതാണ് ബാഡ് ന്യൂസ് എന്ന്. ഇത് കേട്ട് പേടിച്ചു പോയ എറിക്ക് ചോദിച്ചു, അപ്പോൾ ഗുഡ് ന്യൂസ് എന്താണ് ഡോക്ടർ? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ആ ട്യൂമർ ഇപ്പോൾ അതിൻ്റെ ഏർലി സ്റ്റേജിലാണുള്ളത്. സാധാരണഗതിയിൽ ഇങ്ങനൊരു ട്യൂമർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ മാത്രമാണ് അതിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുക. ആ സമയത്ത് രോഗിക്ക് രോഗമുണ്ടെന്ന് മനസ്സിലാവുകയും ചികിത്സ തേടുകയും ചെയ്യുമ്പോൾ ഒരു തരത്തിലും ആ രോഗിയെ രക്ഷപ്പെടുത്താനായിട്ടാവില്ല. പക്ഷേ ഇത് ഇനീഷ്യൽ സ്റ്റേജിലായതുകൊണ്ട് ഇത് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. നിങ്ങളുടെ ജീവനും ഒരാപത്തും ഉണ്ടാകില്ല. ഇത് ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഗുഡ് ന്യൂസ് എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആലോചിച്ചു, ഒന്നാലോചിച്ച ശരി തന്നെയാണ്, ഇന്ന് ഈ ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എൻ്റെ തലയിൽ അങ്ങനൊരു മുഴ ഉണ്ടെന്ന് മനസ്സിലായത്. ഈ ആക്സിഡന്റ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തലയിലെ ആ മുഴ വളർന്ന് വളർന്ന് ഒടുക്കം ഞാൻ മരണപ്പെട്ടേനെ. എനിക്ക് ഒരുപാട് ഗുഡ് ലക്ക് ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഈ സംഭവങ്ങളെല്ലാം തുടരെ തുടരെ നടന്നുകൊണ്ടേയിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എറിക്കിൻ്റെ തലയിൽ ഓപ്പറേഷനൊക്കെ ചെയ്യുന്നു. എറിക്ക് പൂർണ്ണ ആരോഗ്യവാനായിട്ട് വീണ്ടും സന്തോഷത്തോടെ നോവയോടും വെനേസയോടൊപ്പം ജീവിക്കാനായിട്ട് ആരംഭിക്കുന്നു.
ഈ കഥയിലെ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. നമ്മൾ ബാഡ്ലക്ക് ആണെന്ന് കരുതുന്ന കുറേയേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേയേറെ സംഭവങ്ങൾ പിന്നീട് വേറെന്തെങ്കിലും സംഭവങ്ങൾ നടക്കാൻ പോകുന്നതിന് മുന്നേയുള്ള ട്രെയിലർ മാത്രമായിരിക്കും നമ്മൾ തിരിച്ചറിയാറില്ല. അത് തിരിച്ചറിഞ്ഞിട്ടുള്ളവർക്ക് ബാഡ്ലക്കും ഗുഡ് ലക്കിലും ഒന്നും കാര്യമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും വരാൻ പോകുന്ന ഏതൊക്കെയോ കാര്യങ്ങളുടെ സൂചന അല്ലെങ്കിൽ വരാൻ പോകുന്ന ഏതൊക്കെയോ കാര്യങ്ങളുടെ അടിസ്ഥാനമാണെന്ന് മനസ്സിലാക്കുക. വെറുതെ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ പഴിചാരി നമ്മൾ സ്വയം പരിശ്രമിക്കാതെ ഇരിക്കരുത്. പരിശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും നേരെ ചൊവ്വേ തന്നെ നടക്കും. അപ്പോൾ അയാൾക്ക് തോന്നും ഭാഗ്യം അയാളുടെ ഒപ്പമാണെന്ന്. ഈ ഭാഗ്യ നിർഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മനഃശാസ്ത്രന്മാർ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് നോവ എഫക്ട് എന്നുള്ളത്. ആ നോവ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.